Hello guys, welcome back to another vlog. Apo nammle inna Trivandrathunna Bangalore lote poyana. Bangalore lulla visheshangalella nammukku yan kaanichu tharam. Nammude korcha friends ne avada meet cheyanundu. Apo adinendeyana povunu. Ippa yan nikkunnathu nammude Thiruvananthapuram Amaravala ennoru sthalathaanu. Hello. Nammude aana vandiyokke povunnundu. Apo nammal ivadanu povunnundu. Ivada negadesha enikku thonunnathu namukku 12 manikkurolu undu bike-il poyanannundu 12 manikkurolu undu. Povunna route idaanu ṭo. Thiruvananthapuram Nagarkovil Tirunelveli, Madura, Dindigal, then namula Salem Valley, Salem Hosur, pinna Bangalore. Anganeyana namula povunna. Appo povunna visheshangal ellam kaanu. Ekadesham night aanu par idea namula povunnathu. Appo anganeulla oru prashnam undu. Adondu endavunnu nu enikku oru pidiyilla. Ningal maximum night ride cheyyadirikkanna enikku parayanullo. But enikku avada poye pattullo kaaranam rendu moonu aavashyangal undu. Adondana namula povunna. Appo അവിടുത്തെ വിശേഷങ്ങളും എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരുന്നാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഗൈസ് നമുക്ക് കാണാം. ഗൈസ് ഇപ്പോൾ നമ്മളൊരു അവിടെ എത്തി. തിരുനെൽവേലി കഴിഞ്ഞു. തിരുനെൽവേലി കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോവിൽ ആ ഒരു സൈഡ് വരെ ഭയങ്കര കട്ടറായിരുന്നു. റോഡിലെല്ലാം കൊണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ആ ടോൾ ബൂത്തിൻ്റെ പേരിനെ കറക്റ്റ് അറിയില്ല. അതുവഴി നമ്മളിങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ തിരുനെൽവേലി കഴിഞ്ഞിട്ടുണ്ട്. തിരുനെൽവേലി വരെ വലിയ കുഴപ്പമൊന്നുമില്ല. റോഡെല്ലാം നല്ല റോഡാണ്. നല്ല പക്ക റോഡാണ്. ഇപ്പോൾ ബാക്ക് പെയിൻ നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ കയറിയിരുന്നത്. കയറിയിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത് ഞാൻ വണ്ടി നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മധുരയാണ്. അപ്പോൾ മധുര എത്തിയിട്ട് അവിടെ ഒന്ന് നിർത്താം. അപ്പോൾ അതുവരെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് റൈഡ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഫുൾ പെയിൻ അല്ല, താഴെ അറ്റത്തില്ല, താഴെ അറ്റത്തായിട്ടാണ് നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ മിക്കവാറും വണ്ടിയുടെ പ്രശ്നമാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയാണ്. ഞാൻ ഓടിക്കുന്നത് വണ്ടി FC 150 ആണ്. അപ്പോൾ എന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മധുര കഴിഞ്ഞിട്ട് ഡിണ്ടിഗൽ വരാനുള്ള ഒരു ചെറിയൊരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് കുറച്ച് നേരം ഒരു പെട്രോൾ പമ്പ് തന്നെയാണ്. പെട്രോൾ പമ്പിൽ കുറച്ച് നേരം കടന്നു വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ വീണ്ടും ഒരു പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഉറക്കം നന്നായിട്ട് വന്നു. അപ്പോഴേക്കും ഞാൻ തൊട്ടടുത്ത ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ കുറച്ച് നേരം ഒന്ന് കടന്നോട്ടെന്ന് ചോദിച്ചു. ഓക്കെ, അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ വേറൊരു പെട്രോൾ പമ്പിൽ ഞാൻ പോയപ്പോഴേക്കും അവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പെട്രോൾ അടിച്ചാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ ചെന്ന് അവിടെ ഒന്ന് കൈയും കാലും ഒക്കെ ഒന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന്. അപ്പോഴേക്കും അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോളണം. ചില പെട്രോൾ പമ്പുകളിൽ ചിലർ ആലോചിക്കും. ചില പെട്രോൾ പമ്പുകളിലാണെന്നുണ്ടെങ്കിൽ അവർ നിൽക്കാൻ പോലും അവരെ സമ്മതിക്കില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അടുത്ത് നമ്മൾ സേലത്തു നിന്ന് ഹൊസൂർ കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലോട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 6 ആയി. നമ്മൾ ഇന്നലെ രാത്രി 6 ആണ് യാത്ര തിരിച്ച്. ഇപ്പോൾ ഏകദേശം ഒക്കെ ഇവിടെ സൂര്യനെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണ്ട് സ്ഥലമൊന്നും എനിക്കൊരു ഫീലില്ല കേട്ടോ. അവിടെയൊക്കെ ഏകദേശം സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേ എൻ്റെ പോലും ഒരു രക്ഷയില്ല. കാരണം അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ഇതിലൂടെ ബസ്സിൽ ഞാൻ പോയിട്ടുണ്ട്. ബസ്സിൽ പോയിട്ടുണ്ടെങ്കിലും ബൈക്കിൽ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. ബൈക്കിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചപ്പോൾ സബ് റോഡും സബ്വേ ഒക്കെ നമ്മൾ കയറേണ്ടി വരും. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സേലം കഴിഞ്ഞ് കുറേ ദൂരമായി. ഇവിടെ ഒരു ടോൾ പ്ലാസയിൽ ഒന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ നിന്ന് വീണ്ടും പോകണം. ഇവിടെ നിന്ന് അടുത്ത് നമ്മൾ ഇത് ഹൊസൂറാണ്. ഹൊസൂർ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും അകത്തോട്ട് കയറുന്നത്. റോഡെല്ലാം പക്ക ക്ലിയറാണ്. ഒരു കുണ്ടോ കുഴിയോ ഒന്നുമില്ല. അവരത്രയും നന്നായിട്ട് മാനേജ് ചെയ്യണമുണ്ട്. അതിനുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും അവർ ടോള് പിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ബാംഗ്ലൂരിൽ വന്നിട്ട് നേരെ ബൈക്ക് കൊണ്ട് സർവീസിനെ കൊടുത്തിട്ട് നേരെ ഞാൻ ചെന്ന് നടന്ന് തുടങ്ങി. ഇത് 5:30 ഒക്കെ ആയപ്പോഴേക്കും വണ്ടി തിരിച്ച് കിട്ടി. അപ്പോൾ നിങ്ങളിതുവരെ എൻ്റെ വണ്ടി ഉണ്ടല്ലോ, വണ്ടി നിങ്ങൾ കണ്ടോ, ഇതാണ് വണ്ടി. അപ്പോൾ തിരിച്ച് കിട്ടി എന്നിട്ട് ഞാൻ
ബാക്കി ഇനി വരുന്ന വീഡിയോസ് എല്ലാം നമുക്ക് മിക്കവാറും എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം.